ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര കൊടജാദ്രി ഹിൽസിക്കാണ്. അതെ, കൊടജാദ്രി കയറാൻ പോവാണ്. ഇന്നലെ നമ്മൾ കൊല്ലൂർ മൂകാംബിയിലായിരുന്നു. അവിടെ റൂം എടുത്ത് രാവിലെ കറക്റ്റ് 5:30 തന്നെ ആദ്യത്തെ ജീപ്പും പിടിച്ച് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് രാവിലെ തന്നെ കയറണമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ജസ്റ്റ് പോണ വഴിക്കൊന്ന് ഫുഡ് കഴിക്കാൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നെട്ടൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ കൊടജാദ്രിക്ക് പോവാണ്. ഇത് നമ്മൾ ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഡീവിയേഷൻ ചെയ്ത് കയറിയതാട്ടോ. ഉള്ളിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഇവിടെ ഫുള്ള് ചളിയാണ്. അങ്ങനെ മണ്ണ് ചളി പിടിച്ച് കിടക്കുകയാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പാടാട്ടോ കയറി പോകാൻ. ഏകദേശം 6 കിലോമീറ്ററോളം നമ്മൾ ജീപ്പ് ട്രക്കിംഗ് ആണ്, ജീപ്പ് സഫാരിയാണ്. നല്ല കിടിലും ഓഫ് റോഡാണ്, നല്ല മഡുണ്ട്, അതായത് ചളിയുള്ള സ്ഥലങ്ങളുണ്ട്, കല്ലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കലർന്നത് നൈസ് ഡ്രൈവ് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ചളിയുണ്ട്, കാരണം ഈ മഴ കഴിഞ്ഞ് ചളിയൊക്കെ ഇളകി കിടക്കുകയാണ്. 2 വർഷം മുമ്പ് വരെ ഫുൾ കല്ല് മാത്രമായിരുന്നു അത്ര കല്ലിൻ്റെ, അതായത് ചെറിയ ചെറിയ കല്ലുകൾ, അങ്ങനെ കല്ലിൻ്റെ മേലെ കൂടെയുള്ള ചാടിച്ചാടികൾ ഓഫ് റോഡായിരുന്നു. പിന്നീട് 2 വർഷം മുമ്പ് മണ്ണിട്ട് ഫുള്ളും നികത്തി. ഇപ്പോഴാണ് ബുദ്ധിമുട്ട്, മുന്നേ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നാണ് ഡ്രൈവർ സജിത്തേട്ടൻ പറഞ്ഞത്. ഓഫ് റോഡ് മാത്രമല്ല കേട്ടോ, കാണാൻ നല്ല വ്യൂ ആണ്. നമുക്ക് നല്ല പച്ചപ്പും ചെറിയ കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല ടൈമിലാണ് ഞങ്ങൾ വന്നത്. നല്ല ക്ലൈമറ്റാണ്, നല്ല ഫീലാണ് ഈ ഒരു സമയത്ത് ഇതിലൂടെ ജീപ്പ് ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോകാൻ, നടന്നു പോകാൻ അതിലും സുഖകരമായിരിക്കും തോന്നുന്നു. നമ്മളൊരു ചെളിക്കുണ്ടിൽ പെട്ട് കയറുന്നില്ലല്ലോ, നല്ല വലിയാണ്. അപ്പൊ ആ വണ്ടി ഒന്ന് ജസ്റ്റ് പെട്ടോട്ടാ. കുറച്ചു നേരമൊക്കെ ആ ചേട്ടൻ ഞങ്ങളെ ഇരുത്തി കയറ്റാൻ നോക്കി, നടപ്പില്ലാവില്ല എന്ന് കണ്ടപ്പോ ജസ്റ്റ് ഇറങ്ങി തള്ളുക ചോദിച്ചു. ഞങ്ങൾ ഇറങ്ങി ഒന്ന് തള്ളി നോക്കി, നടന്നില്ല. ഇപ്പൊ ജസ്റ്റ് ചെറിയ കല്ലൊക്കെ ഇട്ട് സ്റ്റഡിയാക്കി വീണ്ടും ഹിന്ദി കയറ്റാനുള്ള പരിപാടിയാണ്, തള്ളി കയറ്റാനുള്ള പരിപാടിയാണ്. വായകൊണ്ട് തള്ളിയിട്ടാണെങ്കിൽ പെട്ടെന്ന് കയറ്റി തന്നെ, ഇത് കൈകൊണ്ടായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ല്ല നല്ല പടാണ്, നല്ല പോലെ പെട്ട് കിടക്കുകയാണ്. വീണ്ടും ഇറങ്ങി വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും തള്ളലാണ്. ശരിക്കും വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പുറകിൽ തൂങ്ങി നിന്നിട്ടാണ് വണ്ടി തള്ളി കയറ്റിയത് കേട്ടോ. ബാക്കിൽ തൂങ്ങി ബാക്കിൽ വെയിറ്റ് കൊടുത്തിട്ട് അങ്ങനെ അവസാനം കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞങ്ങൾ വണ്ടി തള്ളി കയറ്റി യാത്ര പുറപ്പെട്ടു. ഇന്നലെ ഇവിടെ ഒരു വണ്ടി പെട്ടിരുന്നു, രാവിലെ എങ്ങാണ്ട് വണ്ടി ചെളിയിൽ പെട്ടു. പിന്നീടുള്ള ട്രിപ്പൊക്കെ മുടങ്ങി എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ രാവിലെ കയറി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീണ്ടും കുടുങ്ങേണ്ടതായിരുന്നു, എന്തോ രക്ഷപ്പെട്ട് കയറിന്ന് പോകുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിൽ വേറെ ജീപ്പ് വരെ കണ്ടപ്പോൾ ആ ചേട്ടൻ അവിടുത്തെ കാര്യങ്ങൾ പറയായിരുന്നു. എന്നോട് കുഴിയുണ്ട്, സൈഡ് ചേർത്തെടുത്തിട്ട് പോയാൽ അതീ പെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അവരായിട്ടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ ചെറിയൊരു വ്യൂ പോയിൻ്റ് അവിടെ എത്തി. ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട് കേട്ടോ, ഈ കൊടജാദ്രി മലയുടെ മുകളിൽ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ടൊരു ഹെലിപാഡ് ഉണ്ട്. അവിടെ തന്നെ അത് ഒരു കിടിലും വ്യൂ ഉണ്ട്. ആ ചേട്ടൻ വണ്ടി നിർത്തുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കൊടജാദ്രിയുടെ പോണ വഴിയിലൊരു നല്ലൊരു വ്യൂ പോയിന്റാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല കാറ്റും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വീണ്ടും കൊടജാദ്രി മേലേക്ക് കയറി പോവാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ആ വ്യൂ കേട്ടോ, കണ്ടില്ലേ, കിട്ടില്ല വ്യൂ ആണേ.
ഇതിൽ കൂടെ നടന്ന് ട്രക്കിങ്ങിന് വരാൻ പറ്റുന്ന ആ ചേട്ടൻ പറഞ്ഞു, ഇവിടെ കുടഞ്ഞാത്തിൽ നടന്ന് ട്രക്കിട്ട് വരുമ്പോൾ ആ വഴിക്ക് അത്ര വരിക, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും ഒരു ദിവസം കൊടുഞ്ഞാത്തിലേക്ക് നടന്ന് ട്രക്കിങ്ങിന് വരണം, അപ്പം ആ വഴിക്ക് വരണം, എന്നാലും ഒരിക്കൽ വരണം. ഇവിടെ അരവിന്ദന്റെ അതിഥിയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അജുവറി ഈ സീ റോട്ടി കൂടെ ഫുള്ളായിട്ട് ജീപ്പ് ഓടിച്ചിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഏതൊക്കെയോ മലയാള സിനിമകളുണ്ട്, ധാരാളം കന്നഡ സിനിമകളെ കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ കൊടുഞ്ചാത്രി നടന്നിട്ടുള്ള ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ജീപ്പ് പോയില്ല, നടന്നിട്ട് വേണം ട്രക്ക് ചെയ്യാൻ. സർവജ്ഞപീഠത്തിലേക്ക് നടന്നിട്ട് ട്രക്ക് ചെയ്യണം. അതിന്റെ ഒരു ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ അതിന്റെ ജീപ്പ് വരുന്ന അവസാനത്തെ സ്ഥലമാണിത്. ഇവിടെ ധാരാളം ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. മൂകാംബിക ദേവി മൂകാസുരനെ കൊന്നത് ഇവിടെ നിന്നാണെന്നൊക്കെയാണ് ഐതിഹ്യം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഒരു PWയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് PWയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ചെറിയ ചാർജ് ഉള്ളൂ, നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വന്ന് എത്തിപ്പെടാനുള്ള പ്രശ്നമാണ്. ഇവിടുന്ന് ജീപ്പ് വിളിച്ചിട്ട് തന്നെ വരണം. ജീപ്പിന് നല്ല ചാർജാണ്, അപ്പോൾ അത്രയും ആളുകളുണ്ടെങ്കിലേ മുതലാവുള്ളൂ. വൺ സൈഡ് അത്രയും ചാർജ് കൊടുത്ത് ഇവിടെ വന്ന് താമസിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു PW ഗസ്റ്റ് ഹൗസ് ഉണ്ട്, കുറഞ്ഞ ചിലവിൽ താമസിക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സജിത് ചേട്ടൻ. സജിത് ചേട്ടന് 20 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇവിടെ ഇവിടെ 20 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം 104 വണ്ടികളാണ് ഉള്ളത്. ഓരോന്നായിട്ട് കഴിഞ്ഞാലേ അവർക്ക് റൊട്ടേഷൻ അടുത്ത ട്രിപ്പ് കിട്ടുള്ളൂ. ഒരു ട്രിപ്പ് എന്തായാലും കിട്ടും, ചിലപ്പോൾ സീസണൊക്കെ ആണെങ്കിൽ 2 ട്രിപ്പ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനം ആവും. പക്ഷേ നല്ല പണിയുണ്ട് കേട്ടോ ഈ റോട്ടിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ. പിവുമാല എന്തായാലും അമ്പലത്തിലൊക്കെ കയറി, ഇതേ കാണുന്നൊക്കെയാണ് അമ്പലം. അമ്പലത്തൊക്കെ കയറി ഇനി നമ്മൾ നൈസായിട്ട് സർവജ്ഞപീഠത്തിലേക്ക് മുകളിലേക്ക് നടന്ന് ട്രക്ക് ചെയ്യാൻ പോകണം. നിങ്ങൾ ഇതുവരെ കണ്ടത് നമ്മുടെ ജീപ്പ് സഫാരിയാണ്, ജീപ്പ് ട്രക്കിംഗ് ആണ്. ഇനി നടന്നിട്ടുള്ള ട്രക്കിംഗ് ആണ്, അത് അടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതുവരെ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈമിന് കിട്ടും. അപ്പോൾ അതേ കാണുന്നതാണ് നമ്മൾ മേലേക്ക് കയറി പോകുന്ന വഴി.